സുധീരൻ ഇപ്പോൾ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി പ്രസിഡന്റ് ആയിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് സർക്കാരിന് ഗുണകരമായിരിക്കുമോ? അല്ല, അതിനൊന്നും മറുപടി പറയാൻ ഉള്ള ഒരു ഒരു തലത്തിലുള്ള ഒരു വളർച്ച നേടിയിട്ടുള്ള നേതാവല്ല, അല്ലെങ്കിൽ ഒരു പ്രവർത്തകയല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരും പാർട്ടിയും തമ്മിൽ എപ്പോഴും ഒരുമിച്ച് പോകണം. തീർച്ചയായിട്ടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ അവർക്കും വലിയ ജനബന്ധനമുള്ളവരാണ്. അപ്പോൾ ആരുടെയും ജനബന്ധനം നമുക്ക് കുറച്ച് കാണിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ കൂടെ യോജിപ്പിൽ പോയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടാകണം. അത് സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഒരിക്കലും അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ പാർട്ടിയെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ പാടില്ല. ആലപ്പുഴയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോയി. അത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രസിഡന്റ് ഗൗരവത്തിൽ കണ്ടു. അതിൽ എന്താ തെറ്റുള്ളത്? തീർച്ചയായിട്ടും അത് ഞാൻ മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസിനകത്തൊരു നിശബ്ദമായിട്ടുള്ള ഒരു കീഴ്വഴക്കമുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചിട്ടുണ്ട്, ഞാൻ മുനിസിപ്പാലിറ്റി മത്സരിച്ചിട്ടുണ്ട്, ഞാൻ അസംബ്ലി മത്സരിച്ചിട്ടുണ്ട്, ജില്ലാ കൗൺസിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഞാൻ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു 10 പേരെ ഒരു പ്രോട്ടോക്കോൾ നോക്കിയാൽ ആലപ്പുഴയിൽ ഒരു 10 പേരിൽ ഞാൻ ഉൾപ്പെടും. സ്വാഭാവികമായും സ്ഥാനാർത്ഥി ഒന്ന് വിളിക്കുന്ന പതിവുണ്ട്. കെ സി വേണുഗോപാലും ഞാനും തമ്മിൽ വളരെ നല്ല ബന്ധമുള്ള 2 പേരാണ്. അദ്ദേഹം തീർച്ചയായിട്ടും പല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്നെ ഒന്ന് ജസ്റ്റ് എല്ലാവരെയും വിളിക്കുന്ന ഒരു കർട്ടസി കോൾ അത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത്തവണ ഞാൻ താമസിക്കുന്നത് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ എത്തിയിട്ടുള്ള ജില്ലാ കളക്ട്രേറ്റിൽ നിന്നും വെറും വാരകൾ മാത്രം അകലെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. നോമിനേഷൻ കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം എന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും, അദ്ദേഹമോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോ എൻ്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായി ഞാൻ കണക്കാക്കി. അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മേഖല വന്നു കഴിഞ്ഞാൽ പിന്നെ നേതാക്കന്മാർക്കൊന്നും പ്രസക്തിയില്ല. അത് സ്ഥാനാർത്ഥിയാണ്, സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായിട്ടാണ് പോകുന്നത്. സ്ഥാനാർത്ഥിയുടെ ഇമേജ്, സ്ഥാനാർത്ഥിക്കുള്ള നിർബന്ധങ്ങൾ, സ്ഥാനാർത്ഥി എന്താഗ്രഹിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അത് അദ്ദേഹം എൻ്റെ അസാന്നിധ്യമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ശരിയായാലും തെറ്റായാലും ആഗ്രഹിച്ചിരുന്നു എന്നും അത് ലഭിക്കാത്തതിൻ്റെ ഒരു പരാതിയാണ്. അതെ, അതിലേക്ക് ഞാൻ കടന്നു വരും. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിലെ 2 വനിതകളാണ് മത്സരിച്ചത്. ബിന്ദുകൃഷ്ണ മത്സരിച്ച ആറ്റിങ്ങലും കെ ശിവ മത്സരിച്ച ആലത്തൂരും ചാലക്കുടിയിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ ഞാൻ പ്രവർത്തന രംഗത്തുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും എന്നെ ഉപയോഗിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ക്ഷണിക്കാതെ എനിക്ക് പ്രചരണ രംഗത്തേക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്, അത് അവർക്കൊക്കെ അറിയാം. പക്ഷേ ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ആഗ്രഹിക്കുന്നൊരു തെറ്റാണോ? മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനുഷ്യ ഗണത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ, അത് സ്ത്രീയായാലും പുരുഷനായാലും ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ ഒക്കെ സ്വാഭാവികമാണ്. നിരാശയും അതുപോലെ തന്നെ സങ്കടങ്ങളും ആ നിരാശയാണ് വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഷാനിമോളിനെ തീർച്ചയായിട്ടുമല്ല ആ നിരാശ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആളാണ്. പക്ഷെ അതൊരു പക്ഷേ എൻ്റെ അമിത പ്രതീക്ഷ എന്നെ കുറിച്ചുള്ള എൻ്റെ അമിത പ്രതീക്ഷയായിരിക്കും എനിക്ക് സ്ഥാനാർത്ഥിത്വം. കാരണം ഇപ്പോൾ ശ്രീ വി എം സുധീരൻ പുറത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ കുറിച്ചുള്ള അമിത പ്രതീക്ഷയായിരുന്നായിരിക്കും. അത് തെറ്റായിരിക്കും, അത് ഞാൻ ഭാവിയിൽ തിരുത്തും. പക്ഷേ ഷാനിമോളിന് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് സുധീരൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു പക്ഷേ ഡൽഹിയിൽ ആരെങ്കിലും ഉണ്ടോ, തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഒരാൾക്ക് പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഡൽഹിയിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടോ, ഡൽഹിയിൽ ആരെങ്കിലും ഇല്ലയോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രീ വി എം സുധീരൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് അതിന് വ്യക്തമായ തിരിച്ചറിവുള്ളതാണ്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്ഥാനം ആഗ്രഹിക്കുന്നത്, മോഹമുണ്ടാകുന്നതും മോഹഭംഗം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്, അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അപ്പോഴും പ്രായോഗികമായിട്ടുള്ളൊരു സമീപനം എനിക്കുണ്ട്. എനിക്കറിയാം ഇവിടെ ഒരു സീറ്റ്, ഏതെങ്കിലും ഒരു സീറ്റ് ഓപ്പണായി വരണമെന്നും, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നെ പോലെയുള്ള ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. സീറ്റ് ഓപ്പൺ ആകണം, അതിനു വേണ്ടിയാണ് വേണുഗോപാലിനെതിരെ സരിതാ വിവാദം തുടക്കത്തിൽ തന്നെ ഷാനിമോൾ പല വേദികളിലും പാർട്ടി വേദികളിലും അവതരിപ്പിച്ചതെന്നും ആക്ഷേപമുണ്ട്. ഞാൻ ഒരു വേദിയിലും ഞാൻ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും തരത്തിൽ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകണ്ട എന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു തവണ ഒരു പത്രസമ്മേളനം നടത്തിയാൽ പോരെ, ഏതെങ്കിലും ഒരു മാഗസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ പോരെ. കെ സി വേണുഗോപാലിനെ തകർക്കാനുള്ള ഏതൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും അത് എൻ്റെ അക്കൗണ്ടിൽ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നിരന്തരമായി ഇപ്പോൾ വന്നുകൊണ്ട്
നടന്നുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കെ സി വേണുഗോപാൽ യഥാർത്ഥ ശത്രു ആരെയെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഈ അഭിമുഖത്തിലൂടെ പുറത്തു പറയും. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയാൻ ഈ പ്രശ്നം പ്രധാനപ്പെട്ട ഒരു കാരണമാകുമെന്നും താങ്കൾ പറഞ്ഞു. അത് ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മാത്രമല്ല എൻ്റെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞാൻ ആലപ്പുഴയെ മാത്രം കേന്ദ്രീകരിച്ച് ചെറുതാവാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇപ്പോഴും കെ സി വേണുഗോപാലോ ഈ സിറ്റിംഗ് എം എൽ എയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്ന് തുറന്ന് ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സംശയമുള്ള ആളുകളുണ്ട്. നമുക്കറിയാം ഇന്ന് വീടിനകത്തിരുന്ന് സ്ത്രീകളടക്കം ടെലിവിഷൻ ചാനലുകൾ അടക്കം കാണുമ്പോൾ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് അറുതി വരുത്താനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. പക്ഷേ അത്തരം അഭ്യൂഹങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ? അവിടെ തെളിവുകളല്ല പ്രധാനം. ആ തെളിവ് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? സുധീരൻ പറഞ്ഞത് അത് മാത്രമല്ല, ഞാൻ അത് തന്നെ വീണ്ടും അടിവരയിടുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു തെളിവ് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എന്നെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്? ആ തെളിവുകൾ കാണാൻ ഒരു പാർട്ടി, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇത് ജനങ്ങളുടെ മുന്നിൽ സുതാര്യമായി നിൽക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഈ പാർട്ടിക്ക് ഇതൊന്നും കണ്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. കത്ത് ചോർത്തിയത് താങ്കളാണോ എന്ന് സംശയിക്കുന്നു. അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വരുന്നു. ആ അന്വേഷണം പ്രഖ്യാപിച്ച കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നു ഷാനിമോൾ എൻ്റെ കാര്യത്തിലുള്ള സംശയങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ വരുന്നു. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെ വിധി വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ അത്ഭുതമാണ്. പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞാൽ താക്കീത് ചെയ്യുമോ? പാർട്ടിക്ക് പാർട്ടി നേതാക്കന്മാർക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പുറത്ത് ചർച്ച ചെയ്യുമോ? പാർട്ടിക്കകത്ത് ഒരു കത്ത് നൽകിക്കഴിഞ്ഞാൽ അത് കമ്മീഷനെ വെച്ച് അന്വേഷിക്കുമോ? എന്ത് കാര്യമാണ് അന്വേഷിക്കുന്നത്? ഞാൻ കമ്മീഷനിലെ അംഗങ്ങളെ എല്ലാവിധ ബഹുമാനങ്ങളും അവരോട് വെച്ചുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ട കെ പി സി പ്രസിഡന്റിനെ തന്നെ ഞാൻ എല്ലാവിധമായിട്ടുള്ള ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് പറയട്ടെ, അതൊരു അക്കാഡമിക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്കെതിരെ തിരിയുമോ അല്ലെങ്കിൽ നാളെ ഞാൻ എന്താവും എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രശ്നം വളരെ വ്യക്തമാണ്. എൻ്റെ പ്രശ്നം മദ്യലോബിയുമായിട്ട് അല്ലെങ്കിൽ മദ്യലോബിയുമായി ബന്ധപ്പെട്ടവരുടെ കരുവാണ് എന്ന് പറയുന്നത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് അതിനകത്ത്. അതിനകത്ത് അത്തരം ആരോപണം ഉന്നയിച്ച ശ്രീ വി എം സുധീരന് ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അത് അദ്ദേഹം തെളിയിക്കാതെ ഒരു ഇഞ്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നാളെ എൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ചിന്തയില്ല. ഞാൻ എന്തായാലും അത് എന്നെ എനിക്ക് അതിനെ വ്യക്തത വരുത്തേണ്ടത് എൻ്റെ കുടുംബത്തിന് അനിവാര്യമായതുകൊണ്ട്. എൻ്റെ കുടുംബം എനിക്ക് വലുതാ. എല്ലാവർക്കും ശ്രോതാക്കളും എല്ലാവർക്കും പ്രേക്ഷകരും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചെറിയ കുടുംബം, എൻ്റെ ഇമേജ്, അത് എനിക്ക് വലുതാണ്. ഷാനിമോളിനെ കരിവാക്കിക്കൊണ്ട് വേണുഗോപാലിന് ഹിറ്റ് ചെയ്യുന്നത് ആരാണ്? അങ്ങനെ ഒരു സംശയമുണ്ടോ? അതൊക്കെ ഞാനിത് പറയുന്നത് ഏതായാലും വേണുഗോപാലിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളുടെ കൂടെ ഞാനില്ല, പിന്നിലും ഞാനില്ല, മുന്നിലും ഞാനില്ല. അത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കോൺഗ്രസിൽ ശ്രമിക്കുന്നുണ്ടോ? അല്ല, അത് ശ്രമിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ഏറെ ഒരു 7 ദിവസമായിട്ട് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പത്രത്തിലൂടെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥത്തിൽ അവരാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഏതെങ്കിലും തരത്തിൽ കെ സി വേണുഗോപാലിനെ ബുദ്ധിമുട്ടിലാക്കണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനൊരു പ്രസ്താവന നടത്തിയപ്പോരായിരുന്നു. ഞാൻ വീണ്ടും അത് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എക്സസൈസ് എൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകത്തില്ല, ഈ മുമ്പും ഉണ്ടായിട്ടില്ല. അത്തരം തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ അത് മാറ്റിവെക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നന്ദി ഷാനിമോൾ ഉസ്മാൻ സംസാരിച്ചു.